രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിന് മുക്കത്ത് തുടക്കമായി. ചാമ്പ്യൻഷിപ്പ് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിൽ ആദ്യമായാണ് സംസ്ഥാന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. BBM സ്പോർട് ലാൻഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള സംസ്ഥാന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിനാണ് മുക്കം മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായത്. മത്സരങ്ങൾ ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രൗണ്ടിനെ നമ്മൾ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുകയാണ്. ഇപ്പൊ ഇതിന് 6 കോടി രൂപ വെച്ചിട്ട് ഈ ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ എനിക്കൊരു സംശയം, സൈക്കിൾ നന്നായി പാഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇത് വേണ്ടേ? പുല്ലുള്ളടത്ത് പറ്റുമോ എന്നൊരു സംശയം. ഏതായാലും അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ഈ മലയോര മേഖലയിലേക്ക് ഇതിന്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇവിടെ കൊണ്ടുവരണം. സൈക്കിൾ പോളോ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ആൺകുട്ടികളുടെ വിഭാഗങ്ങളിലായാണ് മത്സരം. 14 ജില്ലകളിൽ നിന്നുമുള്ള 300 താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിനെ തെരഞ്ഞെടുക്കുമെന്ന് ഇക്കഴിഞ്ഞ ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ കെ അസറുദ്ദീൻ പറഞ്ഞു. ഏകദേശം ഒരു 250-300 പ്ലേയേഴ്സ് ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതിൽ നിന്നും സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികളാണ് കേരളത്തിനെ പ്രതിനിധീകരിച്ച് സൈക്കിൾ പോളോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. നാഗ്പൂരിൽ വെച്ച് 27 മുതൽ 30 വരെയാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. ഈ ഡിസംബറിലാണ്. ഇതിൽ നിന്നും സെലക്ഷൻ ലഭിക്കുന്ന പിള്ളേരാണ് കേരള ടീമിനെ പ്രതിനിധീകരിച്ച് അവിടെ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം മൈസൂരിൽ വെച്ച് ദേശീയ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ കേരള ടീമിലെ താരങ്ങൾക്കുള്ള സ്വീകരണവും നൽകുന്നുണ്ട്. ചടങ്ങിൽ ജില്ലാ സൈക്കിൾ പോളോ അസോസിയേഷൻ പ്രസിഡന്റ് നിഷാവ് മുല്ലോളി അധ്യക്ഷനായി. ഇന്ത്യൻ സൈക്കിൾ പോളോ ടീം ക്യാപ്റ്റൻ അസറുദ്ദീൻ ഷാ, എയർഫോഴ്സ് സൈക്കിൾ പോളോ ടീം അംഗം ജിതേന്ദ്രകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥിയായി. 3 വിഭാഗങ്ങളുടെയും ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ചയാണ് നടക്കുക. CTV പ്രാദേശിക വാർത്ത മുക്കം.